അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈറ്റ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ നാൽമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ബോണ്ടയുടെ റെസിപ്പി ആട്ടോ ഞാൻ കാണിക്കുന്നത്. ബോണ്ട എന്നും ഉണ്ടപ്പൊരി അതുപോലെ ഉണ്ട എന്നൊക്കെ ഈ ഒരു സ്നാക്കിന് പറയും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബോണ്ട തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിലാണെന്ന് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് 1 കപ്പ് മൈദപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1¼ കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഈ ഒരു കപ്പിൻ്റെ അളവിലാട്ടോ ഞാൻ എടുക്കുന്നുള്ളത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് 1¼ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ചൊരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1¼ ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 1¼ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് 2 ചെറുപഴമാണ്, മൈസൂർ പഴമായിട്ടോ ഇത്. ഇപ്പോൾ 2 എണ്ണമാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഈ പഴം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ഞാനിവിടെ 4 അച്ച് ശർക്കരയുടെ പാനിയായിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 ഏലക്കട ഇതുപോലത്തെ കറുത്ത കുരു മാത്രം എടുത്തിട്ടുണ്ട്. അതിനുശേഷം 1¼ ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ പൊടിയിലോട്ട് നമ്മൾ അടിച്ചു വെച്ചത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ 4 അച്ചിൻ്റെ ശർക്കരയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഴം കൂടിയും കൂട്ടിയിട്ട് അടിച്ചത് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ളതാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മാവ് രൂപത്തിലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ വേണ്ടത്. പിന്നെ ശർക്കരപ്പാനി മാത്രമായാൽ ഇത് കുഴച്ചെടുക്കാനും കിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, എന്നാലേ അതിൻ്റെ പാകത്തിൽ മിക്സ് ചെയ്തെടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് ലൂസായിട്ട് പോവുകയും ചെയ്യരുത്, എന്നാലും ടൈറ്റായിട്ട് പോവുകയും ചെയ്യരുത്. ഈ ഒരു പാകത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്കിത് 1-4 മണിക്കൂറെങ്കിലും ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ അതിലേറെ ടൈം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാകട്ടോ നല്ലത്. ചുരുങ്ങിയത് 4 മണിക്കൂറേലും ഇതുപോലെ ഒന്ന് അടച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നിങ്ങൾ ഈ ലൈറ്റ്സ് ഓഫ് ലൈഫ് ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്തവരിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. തോട്ടത്ത് കാണുന്ന ബെല്ലൈക്കോണൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കേട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാനും കഴിയുള്ളൂ. അപ്പോൾ 1¼ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബോണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ടോ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റവിൽ ഒരു ചീനച്ചട്ടി വെക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കയ്യിൽ മാവെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ വേണ്ടത്. എന്നിട്ട് ഈ ഒരു സ്റ്റൈലിലാണ് നമ്മുടെ ബോണ്ട പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് റെഡി ആയി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്മിലിട്ടിട്ട് വേണം ബോണ്ട പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു സൈഡൊന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരേ സമയം 2 ബോണ്ടയായിട്ട് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ 2 എണ്ണം ഏകദേശം റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയിട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രിപ്പറേഷന്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ കഴിയും. റെസ്റ്റ് ചെയ്യാനും കുറച്ച് സമയം വേണമെന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സിമ്പിളാണ്. അപ്പോൾ ഒരു ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സിമ്മിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. എന്നാലേ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ വേവാതെ കിടക്കും. അപ്പോൾ നമ്മുടെ ബോണ്ടയൊക്കെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ബോണ്ടയാണ്. അതേപോലെ അതേ പെർഫെക്ഷനിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.